ഹൈ ഫ്രണ്ട്സ്, മിക്ക കർഷകരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് തെങ്ങ് നട്ട് തെങ്ങ് വളർന്നു പൊങ്ങുമ്പോൾ തെങ്ങിൻ്റെയൊക്കെ സമീപത്തോടെ പോകുന്ന ലൈൻ കമ്പികളിൽ ഇതിൻ്റെ ഓല മുട്ടുമെന്നുള്ളൊരു പ്രശ്നം. ഈ ഫീൽഡിലും ഇതേപോലൊരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇവിടെ നട്ട പല തെങ്ങുകൾക്കും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓലകളൊക്കെ കൂടുതൽ വെട്ടിക്കളയേണ്ടി വരും ഈ ലൈനയിലേക്ക് മുട്ടാതിരിക്കുന്നതിന് വേണ്ടി. ഇവിടെ ഈ രണ്ട് തൈത്തെങ്ങുകളും ഇതുപോലെ തന്നെ വളർന്ന് ആ ലൈൻ കമ്പിയുടെ അടിയിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വളർച്ചയുടെ പൊസിഷൻ നമ്മൾ തിരിച്ചു വിടേണ്ട ആവശ്യമുണ്ട്. അതിന് നമുക്ക് എന്താണ് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ് ഇതുപോലുള്ള ചില്ല് കുപ്പികൾ ശേഖരിക്കുക. ഇത് നമുക്ക് ധാരാളം ലഭ്യമാണ്, ബിയർ ബോട്ടിലുകളൊക്കെ. ഈ ബിയർ ബോട്ടിലുകൾ എടുത്തിട്ട് നമുക്ക് ഇത് തെങ്ങിൻ്റെ മടലുകളുടെ അല്ലെങ്കിൽ നാമ്പുകളുടെ ഇടയ്ക്ക് വെച്ച് നമുക്ക് നാമ്പിൻ്റെ പൊസിഷൻ തിരിച്ച് വിടാൻ സാധിക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ തെങ്ങിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് വളർന്ന് മുകളിലേക്ക് പൊങ്ങുന്നത് കണ്ടോ, അത് ആ ലൈൻ കമ്പിയുടെ അടിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ തിരിച്ച് വിടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ചില്ലുകുപ്പികൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏത് വശത്തോട്ടാണോ ആ നാമ്പ് ചെരിഞ്ഞ് നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുപ്പി വെച്ച് കൊടുക്കുക. ഈ ചില്ലുകുപ്പികൾ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ തിരിഞ്ഞ് വളരാൻ തക്കോണം അത് സഹായിക്കും. ആ ചില്ലുകുപ്പി മടലിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നാമ്പിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതിന് വീഡിയോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തെങ്ങിൻ്റെ നാമ്പിൻ്റെ വളർച്ചയുടെ പൊസിഷൻ ഏത് വശത്തോട്ടാണോ നമുക്ക് മാറ്റേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിതുപോലെ കുപ്പികൾ വെച്ച് കൊടുക്കാൻ സാധിക്കും. ആ കുപ്പികൾ ഇങ്ങനെ കയറ്റി ആ മടലുകളുടെയും നാമ്പുകളുടെയും ഇടയ്ക്കായിട്ട് നല്ല അമർത്തി വെച്ച് കൊടുക്കാൻ സാധിക്കും, തിക്കായിട്ട്. അപ്പോൾ അത് പതുക്കെ ചെരിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന വശത്തേക്ക് തെങ്ങിൻ്റെ നാമ്പ് വശം വളരാൻ തക്കവണ്ണം സഹായമാകും. അപ്പോൾ ഇവിടെ ഈ തെങ്ങിൻ്റെ കാര്യത്തിൽ ആ ലൈൻ കമ്പിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടുള്ള വളർച്ച തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കുപ്പി വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ കുപ്പി വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെങ്ങിൻ്റെ നാമ്പോലകൾക്കൊന്നും അധികം ഡാമേജുകൾ ഉണ്ടാകരുത്. അങ്ങനെ ഡാമേജുകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടെ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് തിരിച്ചുവിടാം.